ഞങ്ങളുടെ ഈ സംരംഭം വളരെ ആകാംക്ഷയോടെ ആഹ്ലാദത്തോടെ ആണ് ഞങ്ങൾ ഈ 11 സിനിമയും നിങ്ങളുടെ മുമ്പിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഫോറം ഫോർ ബെറ്റർ ഫിലിംസ് എന്നുള്ള സംഘടനയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഓരോ ചിത്രവും നിർമ്മിക്കുന്നത് ഓരോ നിർമ്മാതാക്കളാണ്. 11 സംവിധായകരും 11 നായികമാരും അവരോടൊപ്പം നിൽക്കുന്ന നായകന്മാരും ഒക്കെ ചേർന്നിട്ടുള്ളതായിരിക്കും. രണ്ടര മണിക്കൂറോളം ദൈർഘ്യം ആ സിനിമകൾക്ക് വരാനിടയുണ്ട്. ഇത് ആദ്യ സംരംഭം കൊണ്ട് മാത്രം ഞങ്ങൾ നിൽക്കുന്നില്ല. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ചലച്ചിത്ര രൂപപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് മലയാളത്തിലെ 8 കഥകളെ അധികരിച്ചുകൊണ്ടുള്ള സിനിമയായിരിക്കും. പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് മാധ്യമ കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന 8 കഥാകാരുടെ കഥകളെ ആസ്പദമാക്കി 8 സംവിധായകർ അങ്ങനെ ഒരു സിനിമ ചെയ്യും. അത് ഡിസംബറിൽ തന്നെ അതിൻ്റെ ഷൂട്ടിങ്ങും ആരംഭിക്കും. ഇപ്പോൾ ചെയ്യുന്ന ക്രോസ് റോഡ് ഡിസംബറിന് അവസാനത്തോ അല്ലെങ്കിൽ ജനുവരി ആദ്യമോ റിലീസ് ചെയ്യും. അടുത്ത ചിത്രം വിഷുവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഞങ്ങൾ പൂർത്തിയാക്കും. വിഷുവിന് തന്നെ ആ ചിത്രവും റിലീസ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കൂട്ടൽ. ആ 8 സിനിമകളിൽ ചെയ്യുന്നത് ജയരാജൻ 1, ബ്ലെസ്സി, പിന്നെ എബ്രിഡ് ഷൈൻ തുടങ്ങിയിട്ടുള്ള, അതുപോലെ അതിൽ തീർച്ചയായും 2-3 പുതുമുഖ സംവിധായകരും ഉണ്ടാകും. സംവിധായകന് ആണോ പുരുഷനോ പെണ്ണോ അങ്ങനെയായിരിക്കും അത് ചെയ്യുക. ഏതായാലും 2-3 പുതിയ ആൾക്കാരനകത്തുണ്ട്. ഈ സംഘടനയുടെ മുഴുവൻ പ്രവർത്തകരും അത് ഈ സിനിമകളിലൊക്കെ തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കും. ഇപ്പോൾ എൻ്റെ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ നിർമ്മാണത്തിനെല്ലാം വഹിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മറ്റൊരു സംവിധായകനാണ്. അതേപോലെ വേറെയുള്ള സിനിമയുടെയും കാര്യങ്ങൾ നോക്കുന്നത് മറ്റൊരു സംവിധായകനാണ്. അത് ഈ സംഘടന ഞങ്ങളുടെ ഫോറം ഫോർ ബെറ്റർ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുടെ അംഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ സംവിധായകർക്ക് മേൽനോട്ടം സംവിധാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരോടൊപ്പം നിന്നുകൊണ്ട് മറ്റ് സംവിധായകരും പ്രവർത്തിക്കുന്ന കഥ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് കേൾക്കുന്നതും അതിൽ പരസ്പരം ഡിസ്കസ് ചെയ്യുകയും അതിൽ സ്വീകാര്യമായിട്ടുള്ള കഥകൾ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ പറഞ്ഞ 11 സംവിധായകർ ഒന്നിച്ച് കൂടിയിരുന്നിട്ടായിരിക്കും ഓരോ സിനിമ ചെയ്യുന്നത്. അവരവരുടെ സർഗ പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കും അവരുടെ പിന്നെ ബുദ്ധിയിൽ നിന്ന് അവർ തന്നെയാണ് ചെയ്യുക. പക്ഷേ എങ്കിലും ഒരു പ്രേക്ഷകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഉദ്ദേശത്തെക്കുറിച്ചിട്ടുള്ള ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമാവണം എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ളവരും കൂടെ ചേർന്നിരുന്നു കൊണ്ടായിരിക്കും ഈ സിനിമയുടെ ഓരോ സിനിമയുടെയും പൂർത്തീകരണങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടെ ഈ സംരംഭത്തിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇനി തുടർന്ന് ഞാനെൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയും തുടർന്ന് സംസാരിക്കുന്നതിന് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും ഞങ്ങളുടെയൊക്കെ സുഹൃത്തുമായിട്ടുള്ള കമലിനെ ക്ഷണിക്കും.